അപ്പോൾ ഹലോ ആൻ ശ്രുതി ആൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒന്നുമില്ല, നമ്മൾ ചെറുതായിട്ടൊന്ന് തൃശ്ശൂർ വരെ പോവാണ്. അപ്പോൾ ഞാൻ വ്ളോഗിങ്ങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കാട്ടോ, ഭയങ്കര മണിയാണ് വ്ളോഗ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മളൊരു ലെങ്സ് കടിക്കാൻ പോകാം കേട്ടോ. ഓക്കെ, ബ്ലോക്ക് ലെങ്സ് മാറ്റിയിട്ട് നമുക്ക് തിരിപ്പിക്കാൻ പറ്റില്ല ലെങ്സിൽ, അതൊന്ന് വാങ്ങുന്നതിന് എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് എൻ്റെ വ്ളോഗിങ് ക്യാമറ ഇപ്പോൾ കുറച്ചായല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് മാറ്റിയിട്ട് ഇത് എടുക്കാമെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. മിലവാ, ഹായ് പറയ്. ഹായ്. ഈ ക്യാമറ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് വ്ളോഗ് ചെയ്ത് പഠിക്കുക കേട്ടോ ഞാൻ കൈയും പിടിച്ചിട്ട്. അപ്പൊ യാ ശരി, തട്ട. അപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കയാണ്. ഇത് ആക്ച്വലി ഒരു ദിവസത്തെ വീഡിയോ ആയിട്ടല്ല ഇടുക, നമ്മള് ഇങ്ങനെ ഇത് പോയിട്ട് വരുന്നത് ഒരു കുഞ്ഞു ഭാഗം നാളത്തെ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് കേട്ടോ. ഇങ്ങനെ ഫുൾ ഡേ വ്ളോഗ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പറ്റുമ്പോ ഞാൻ ടൈം വല്ല ഫുക്കിടാൻ നോക്കാട്ടോ. അപ്പൊ അതിനും കൂടെ ആയിട്ടാണ് നമ്മൾ ലെങ്സ് എടുക്കാമെന്ന് വിചാരിച്ചത്, ബിക്കോസ് എന്റെ ഈ ചേഞ്ച് ആക്കാൻ പറ്റാത്ത ലെങ്സ് ഇല്ല, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വ്ളോഗ് ചെയ്യാൻ. നമ്മൾ വ്ളോഗിങ് ക്യാമറ ആണെങ്കിൽ G7X Mark III ആണ്, അത് കുഴപ്പമില്ലാത്ത ക്യാമറ കേട്ടോ, ക്യാമറ മോശമായിട്ടൊന്നും അല്ല. പക്ഷെ ഇപ്പൊ കുറച്ചായി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമുക്ക് അതിന്റെ. സോ അതാണ് അപ്പൊ നമ്മൾ ഇനി പൊക്കോണ്ടിരിക്കണം. കണ്ണൻ ഉണ്ട് കേട്ടോ, കൂടെ കണ്ണനാണ് എടുക്കുന്നത്. കണ്ണൻ ഭയങ്കര ബിസിയാണ്, ഇപ്പൊ കണ്ണന് ക്ലാസ് ഉണ്ട് കേട്ടോ, അതാണ് സത്യം. പിന്നെ കണ്ണൻ ഇപ്പൊ എന്തിനാ പോണത്, ഏത് ഷോർട്ട് ഫിലിമിന്റെ മ്യൂസിക്കൽ ആൽബം, മ്യൂസിക്കൽ ആൽബത്തിന്റെ ഒരു വർക്ക് വേണ്ടിയാണ് പോണത്. അപ്പൊ അറിയാലോ ഫിലിം സ്റ്റുഡന്റാണ്, അപ്പോ അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് അവന്. സോ അവനും ബിസിയാണ്. അപ്പൊ വിഷ്ണുവിനെ നമ്മള് വിളിക്കാറുണ്ട്, പക്ഷെ വിഷ്ണു അത്യാവശ്യം ബിസിയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഇടക്കിടക്ക്, അപ്പൊ കുറേശൊക്കെ നമ്മള് വീഡിയോ ഒറ്റയ്ക്ക് തുടങ്ങണം. പിന്നെ വലിയ വീഡിയോ എടുത്തിട്ടില്ല, ഇപ്പൊ പല കാര്യങ്ങളും വീഡിയോയുടെ മിലൂബ് എനിക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരു പ്ലാനിലാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഇനി അവിടെ തൃശ്ശൂർ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത ദിവസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ഇവിടെ CCTV പരിപാടി ഉണ്ടായിരുന്നു, കുന്നംകുളത്ത് വെച്ച് നടക്കുന്നത്. അതിന് പോകുന്നതാണ്. ഈ ഡ്രസ്സ് എനിക്ക് കുറച്ച് ലൂസാണ്, അപ്പൊ ഞാനിത് ഞാൻ പറഞ്ഞു ഞാൻ ആമസോണിൽ കുറച്ച് കുർത്തകൾ സെറ്റ് വാങ്ങിയാണ്, ഹോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അപ്പൊ പെട്ടെന്ന് ഈ പരിപാടി ഒന്ന് പെട്ടെന്നുള്ളൂ കേട്ടോ, ഈ പരിപാടിക്ക് വേണ്ടി ഇട്ടതൊന്നുമല്ല, നല്ല പരിപാടിയായിരുന്നു, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ഈ പഠിത്തത്തിലും അതുപോലെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും മികവ് പുലർത്തുന്ന കുട്ടികളെ അനുമോദിക്കുന്ന ഒരു പരിപാടിയായിരുന്നു കേട്ടോ അത്. അർജുൻ അശോകൻ, ഗണപതി, ബേസിൽ ജോസഫ് എന്നിവർക്കൊപ്പം ആരാധകരുടെ വിദ്യാഭ്യാസ പുരസ്കാര വേദിയിലേക്ക് സുസ്വാഗതം. വേദിയിലേക്ക് അനുശിച്ച വ്യക്തികൾക്കും വിദ്യാർത്ഥികൾക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എന്റെ നമസ്കാരം. അപ്പോൾ മറ്റൊരു ദിവസം, മറ്റൊരു യാത്ര വേറെ ദിവസമാണ്. ഇന്ന് ആക്ച്വലി മിസ്റ്റർ മിലൂബിൻ്റെ ബർത്ത് ഡേ ആണ്. അപ്പോൾ നമ്മൾ വിളിച്ച് ഇന്ന് ചുമ്മാ ഒന്ന് കറങ്ങാൻ പോകുന്നത്. നാളെ എന്താ സെൻസ്, ഇന്ന് 23rd ആണ്, 24th ആണ് അവൻ്റെ ബർത്ത് ഡേ, 26 വയസ്സാവും. സോ ഇന്ന് 23rd നൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോകുന്നു, വെച്ചാൽ വലിയ കറക്കൊന്നുമില്ല, എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോയോ വരാം. അപ്പോൾ ഞാൻ ഒരുങ്ങി ഒരുങ്ങി അപ്പോൾ ഞാൻ നിങ്ങൾ വിചാരിച്ചു എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് മാൾസിൻ്റെ ലിപ്സ്റ്റിക്കാണ്, ഭയങ്കര റേറ്റ് കുറവാണ്, ഭയങ്കര അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു ലിപ്സ്റ്റിക്കാണ്, ഒരു ബ്രാൻഡാണ്. സോ നമ്മൾ കുറച്ച് സാധനങ്ങൾ ആമസോണിൽ അവർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആമസോണിൽ പട്ടുപോലി സെയിൽ എടുക്കുന്നുണ്ട്, വേഗം പോയി ചെക്ക് ചെയ്ത് നോക്കുക. കഴിഞ്ഞേക്കുമ്പോൾ മിക്കവാറും അവർ സെയിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന നല്ല സാധനം വേഗം പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് അവരെ കോഫി റേഞ്ചിലത്തെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഒരു കോഫി റേഞ്ചിൽ 3 ലിപ്സ്റ്റിക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതാണ് ഭയങ്കര അടിപൊളി ലിപ്സ്റ്റിക് കേട്ടോ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഇന്നാളും കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ നല്ല അടിപൊളിയാണ്. പിന്നെ ഞാൻ അവരിൽ നിന്ന് വാങ്ങിയത് അവരെ തന്നെ മാൾസിൻ്റെ ഐഷാഡോ പാലറ്റാണ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത വീഡിയോ, ഭയങ്കര പ്രൈസ് കുറവാണ്. ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല. ആ ലിപ്സ്റ്റിക്കിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഞാൻ ബാക്കിയുള്ളത് ചെക്ക് ട്രൈ ചെയ്ത് നോക്കാൻ, ബാക്കിയുള്ളത് ട്രൈ ചെയ്ത് നോക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. തൽക്കാലം നമുക്കൊരു പിഗ്മെൻറ്റേഷൻ നോക്കാം കേട്ടോ. ഓ നൈസ് പിഗ്മെൻറ്റേഷൻ കേട്ടോ, അത്യാവശ്യം പിഗ്മെൻറ്റേഷൻ കേട്ടോ. ഒറ്റ സ്വൈപ്പിലേക്ക് നമുക്ക് ഗ്ലിറ്ററി ഷെയ്ഡ്സ് നോക്കാം, കുഴപ്പമില്ല. കണ്ണ് മുട്ടാൽ നമുക്ക് ബാക്കി എത്ര വേണ്ടെന്ന് അറിയുള്ളൂ കേട്ടോ. ഇതിൽ യെല്ലോ ഉണ്ട്, ഇത് ആക്ച്വലി നമ്മുടെ മേക്കപ്പ് റെവല്യൂഷൻ ഇല്ലേ, ഞാൻ എപ്പോഴും കാണിക്കാറുള്ള ഒരു റേഞ്ച്, അതിന്റെ ഡ്യൂപ്പ് പോലെ ഉണ്ട് കണ്ടിട്ട്. അടുത്ത് നമ്മൾ വാങ്ങിയത് മാൾസിന്റെ തന്നെ കൺസീലർ ആണ് കേട്ടോ. അത് ഷെയ്ഡ് എനിക്ക് അറിയില്ല, കണ്ടിട്ട് നല്ലതാന്ന് തോന്നുന്നു, നല്ല പാക്കേജിങ് ആണ്. സോ ഇതാണ്. അപ്പൊ ഇതിനൊരു വൺ ബ്രാൻഡ് ട്യൂട്ടോറിയൽ ആണെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. അവരെ ലിപ്സ്റ്റിക്സ് ഞാൻ ട്രൈ ചെയ്തു കോഫി റേഞ്ചില്, ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഉണ്ട്, അത് അടിപൊളിയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാൻ എന്തായാലും ചെക്ക് ചെയ്തേക്കുള്ളൂ. പിന്നെ അടുത്ത് നമ്മൾ വാങ്ങിയത് മിനിറ്റ് കിട്ടണമല്ല, അവരെ കോമ്പാക്ട് പൗഡർ ആണ് കേട്ടോ. കുറച്ച് ലൈറ്റാണ് എനിക്കിത് വന്നപ്പോൾ കേട്ടോ, കുറച്ച് ലൈറ്റാണത്, എനിക്ക് കണ്ടിട്ട് എനിക്ക് ലൈറ്റാന്നാണ് എനിക്ക് തോന്നിയത്. വേണമെങ്കിൽ ഇത് ഇട്ടോക്കല്ലേ. ഏയ് ഇത് രണ്ട് ഷെയ്ഡ് ഉണ്ടോ? ഓ നോ, ഇത് രണ്ട് ഷെയ്ഡ് ഉണ്ട് കേട്ടോ, മുകളിലൊരു ഷെയ്ഡ്, പിന്നെ രണ്ടാമത്തെ ഷെയ്ഡ്. ഈ ഷെയ്ഡ് എനിക്ക് കുറച്ച് ലൈറ്റാണ്, ഈ ഷെയ്ഡ് എനിക്ക് കറക്റ്റാന്ന് തോന്നുന്നു. നോക്കട്ടെ കേട്ടോ, അത് ട്രൈ ചെയ്തിട്ട്, കുഴപ്പമില്ല കേട്ടോ, നല്ല ഷെയ്ഡ് കേട്ടോ, നല്ല പൗഡറാണ്.
മിററുണ്ട്. നൈസ്. ഞാൻ പ്രതീക്ഷിച്ചില്ല, രണ്ട് ഷെയ്ഡൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഒരു കോമ്പാക്ട് പൗഡറിനുള്ള രണ്ട് ഷെയ്ഡൊക്കെ ഉള്ളത്. നൈസ്. ഓക്കെ, അടുത്ത പിന്നെ നമുക്ക് നമ്മുടെ ഉള്ളത് മാർസിന്റെ ലിക്വിഡ് ഐ ഷാഡോ ആണ്. ഇതിപ്പോ ട്രൈ ചെയ്യാൻ പറ്റില്ല. ഇത് ഗ്ലിറ്റർ നമ്മൾ കണ്ണിന്റെ മുകളിൽ നേരെ അപ്ലൈ ചെയ്യുന്ന ഒരു ഐ ഷാഡോ ആണ്. ഇത് സിസ് ബ്യൂട്ടിയുടെ ഞാൻ ട്രൈ ചെയ്തിരിക്കുന്നു, അടിപൊളിയായിരുന്നു. ഇതും അങ്ങനെ ആവും ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ബ്രോൺ ഇല്ലേ, ബ്രോൺ ഫേഷ്യൽ ഹെയർ റിമൂവർ, ഇലക്ട്രോണിക് ഫേഷ്യൽ ഹെയർ റിമൂവർ, ഇതിന് നല്ല ഓഫർ ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സെയിൽ അടക്കുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം ഈ ബ്രോണിൻ്റെ കേട്ടോ. ബിക്കോസ് ആ ബ്രാൻഡ് ഇപ്പോൾ എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് സെയിൽ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട്. ഇപ്പോൾ പേടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അവസാനമായിട്ട് എനിക്ക് കാണിക്കാനുള്ളത് ഞാൻ വാങ്ങിയ കുറച്ച് വളകളാണ്. ഇത് നിങ്ങൾക്ക് വലിയ സംഭവമൊന്നും ഉണ്ടാവില്ല, വളയൊന്നും ആയിരിക്കും. പക്ഷെ ഞാൻ വളകൾ ഭയങ്കര റയറായിട്ട് വാങ്ങുന്ന ഒരാളാണ്, ഇടുന്നത് ഞാൻ തീരെ ഇടാറില്ല. സോ ഈ പ്രത്യേകിച്ച് ഇങ്ങനത്തെ വളകളൊക്കെ ഞാൻ ആമസോണിൽ വാങ്ങിയത് കേട്ടോ. ഒരു ലുക്കിന് വേണ്ടി മേടിച്ചത്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നൈസായിട്ട്. അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. സോ ഇന്ന് എനിക്ക് കറങ്ങാൻ പോട്ടോ, ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതല്ല നമ്മളിടുന്ന ഡ്രസ്സ്, വസ്ത്രാക്ഷേപം നടത്തുമെന്നല്ല, നമ്മളിപ്പോൾ വേറൊരു വർക്കിന് വേണ്ടിയിട്ട് അവർക്ക് വെയിറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ മുകളിൽ എടുത്തിട്ടാണ് കേട്ടോ. ഓക്കെ, വി ആർ റെഡി ടു ഗോ. കുറച്ച് പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, കൊറേ പേരെ പറയുന്നു പണ്ട് ചേച്ചി ഭയങ്കര എന്താ പറയാ ഭയങ്കര വർത്താനം ഭയങ്കര ഇതൊക്കെ ആയിരുന്നു, ഇപ്പൊ കുറച്ച് എന്താ സങ്കടം ഉണ്ടോ, കുറച്ച് അത്ര സംസാരമൊന്നുമില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. റിയൽ ലൈഫിൽ ഞാൻ ഭയങ്കര വർത്താനല്ല, കണ്ടപ്പോഴും വണ്ടിയിൽ കിട്ടുന്ന കലപില കലപില കലപിലയാണ്. എന്താ വെച്ചാൽ ഇപ്പൊ അങ്ങനെ പണ്ടത്തെ പോലെ വ്ലോഗുകൾ എടുക്കാൻ പറ്റാറില്ല, ഒരാളിങ്ങനെ പിടിക്കുന്നു അങ്ങനെ എടുക്കുന്നല്ലേ. അപ്പൊ ഞാൻ ഇന്ന് എന്റെ പഴയ കുറെ വ്ലോഗ് ഇരുന്ന് കണ്ടപ്പോ ഇങ്ങനെ എനിക്ക് ഇരുന്ന് കുക്കറോ വിളിക്കാതെ മതി, എന്ത് ചെറിയ കുട്ടിയാ എനിക്കിട്ടോ. നല്ലത് എനിക്ക് എന്റെ വീഡിയോസ് ഉണ്ടാ കാണാൻ ഭയങ്കര ചമ്മലാണ്, വേറെ ഉള്ളത് കാണാൻ ഭയങ്കര ചമ്മലാണെങ്കിലും എന്റെ പഴയ വീഡിയോസ് ഇരുന്നാണ് മയ്യയുടെ എന്ത് ഭാവം കുട്ടിയാന്ന് ഇരിക്കുന്ന തോന്നാറുണ്ട്. ബിക്കോസ് എനിക്ക് പലപ്പോഴും നമ്മള് നമ്മളിപ്പോ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോ ഓരോ കൊല്ലം കഴിയുമ്പോൾ നമ്മളെ ഫീൽഡിനെ കുറിച്ച് കുറെ പഠിക്കും. അപ്പൊ നമ്മുടെ മനസ്സിൽ കള്ളത്തരല്ലെങ്കിലും നമ്മുടെ മനസ്സിൽ നോക്കി ഇതാണ് സിറ്റുവേഷൻ നമുക്കറിയാൻ പറ്റും. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു ബോധമില്ലാണ്ട് വിളിച്ചിറങ്ങുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോഴും വലിയ ബോധം വന്നിട്ടുണ്ടെന്നല്ല, പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യത്തെ കുറിച്ച് കുറെ ചിന്തിച്ച് അങ്ങനെയൊക്കെ പറയണ്ടോ, അത്യാവശ്യം ഞങ്ങൾ ചിന്തിച്ചിട്ട് പറയാം. അപ്പോ ആ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്, ബുദ്ധി വെച്ചാണ് കുറച്ച്, അത്ര ബുദ്ധിയല്ല കുറച്ച് ഇത്ര ഇത്തരി പോകുന്നത്. സോ അതിന്റെ ഡിഫറൻസ് ഉണ്ട്. സോ നമുക്ക് ഇനി കറങ്ങാൻ പോകാം. സോ നമ്മൾ പോന്നിട്ടുള്ളത് ഗുരുവായൂരിലെ ശവം മാഷിന്റെ സ്പോൺസറാണല്ല, ഞങ്ങളൊക്കെ എപ്പോഴും വന്ന് വന്ന് കഴിക്കാറുണ്ട്. നല്ലതാണ്, നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല, ഞങ്ങൾ ഏരിക്കാരാണ് ട്രൈ ചെയ്തു. സ്മോക്കി വന്നിട്ട് വന്നിട്ട് നിങ്ങൾ അവിടെ സ്മോക്കി പിസ്സാന്ന് വിളിച്ചിട്ട് എനിക്ക് അഭിപ്രായം പറഞ്ഞു. നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്, നമ്മൾ ഫുഡ് കഴിച്ചതിന്റെ പിന്നെ ക്ലിപ്സ് എടുക്കാൻ പറ്റില്ല, അവിടെ ഭയങ്കര തിരക്ക്, നേരെ കയറി ഇങ്ങോട്ട് പോകുന്നു വീട്ടിലെത്തിയിട്ട്. അപ്പൊ നമ്മുടെ വ്ളോഗ് കഴിയാണ്. മിസ്റ്റർ മിലുവിന്റെ ബർത്ത്ഡേ കേട്ടോ, 20 നിങ്ങൾ വീഡിയോ കാണണം എന്നാണ് ഇവന്റെ ബർത്ത്ഡേ, 24th കേട്ടോ. 26 24th 26 മകനാണ് അവൻ. അങ്ങനെ ഒന്നുമില്ല പറഞ്ഞല്ലോ. മിസ്റ്റർ മിലുവിന് പ്രശ്നം ഗിഫ്റ്റ് ഒന്നുമില്ല, ഗിഫ്റ്റ് ഇല്ല തന്നെ. അപ്പൊ നമുക്കിനി അടുത്തേരി ആയിട്ടാണ്. അപ്പോൾ ചെറിയ കഥ എല്ലാം